ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബിലെസ് ലൈഫ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ തമ്മിലെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും തീരെയും അലാറം കേൾക്കാതിരുന്ന ഞാൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങിയത് എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് സ്വന്തമായിട്ട് രാവിലെ എഴുന്നേൽക്കാമെന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് കഴിയില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു കാരണം ഒരു ചാൻസും ഇല്ലാത്ത കാര്യമാണ് എനിക്ക് തീരെ ഇഷ്ടവുമല്ല രാവിലെ തന്നെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് അലാറം സെറ്റ് ചെയ്യുകയും രാവിലെ തന്നെ എഴുന്നേൽക്കും ഒക്കെ ചെയ്യുമായിരുന്നു ആരുടെയും അല്പൊന്നും വേണ്ടായിരുന്നു പിന്നെ കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അലാറം വെക്കുക എന്ന് പറയുന്ന സംഗതി തന്നെ അങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി പിന്നീട് അങ്ങോട്ട് ഉമ്മ തന്നെ തന്നെയായിരുന്നു അലാറായിട്ടുണ്ടായത് കല്യാണം കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലായി കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഉമ്മയായിരുന്നു രാവിലെ സുഭയ്ക്കൊക്കെ മുട്ടി വിളിച്ചിരുന്നത് പിന്നീട് ഹസ്ബൻഡിൻ്റെ കൂടെ ആയതിന് ശേഷം പിന്നെ ഹസ്ബൻഡായി എൻ്റെ അലാറം ആദ്യമൊക്കെ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു പിന്നീട് ഞാൻ എങ്ങനെയോ ഞാൻ ആ അലാറം വെച്ചാൽ പിന്നെ കേൾക്കാതെ ആയി പിന്നെ എപ്പോഴും ഹസ്ബൻഡ് വിളിച്ചാലേ എഴുന്നേൽക്കും എന്നുള്ള അവസ്ഥ തന്നെയായി അപ്പോൾ എൻ്റെ ഇക്ക ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കും ഒന്ന് എന്നെക്കാൾ നേരത്തെ എപ്പോഴാണ് എഴുന്നേറ്റ് കാണാൻ നോക്കുക അപ്പോൾ തമാശയ്ക്ക് ചോദിക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി മനസ്സിൽ വല്ലാത്ത സങ്കടവും കുറ്റബോധവും തോന്നാറുണ്ട് പക്ഷെ ഞാനത് കാണിക്കാറില്ല പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി തുടങ്ങി ഇക്ക അറിയാതെയാണ് ട്രൈ ചെയ്തത് അപ്പോൾ അലാറം വെച്ച് നോക്കും ഫെയിലാവും ബിക്കോസ് ഉറങ്ങുന്നത് തന്നെ വളരെ ആയിട്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് എണീക്കാൻ പറ്റാത്തതെന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാവും നിങ്ങളെയും അലാറം വെച്ചാലും കേൾക്കാത്ത നിലയിൽ ഉറക്കുന്നത് ആദ്യത്തെ കാര്യം ലേറ്റായിട്ടുള്ള ഉറക്കം രണ്ടാമത്തേത് ഉത്തരവാദിത്തമില്ലായ്മ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയും ഉത്തരവാദിത്തം എല്ലാം ഉണ്ട് എഴുന്നേൽക്കാൻ മാത്രമാണ് പറ്റാത്തത് ബാക്കി എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അലാറം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അലാറം വെക്കാതെ തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് ഉറക്കം കിട്ടും നമ്മൾ നമ്മുടെ അമ്മമാരുടെ ഒക്കെ കാര്യം നോക്കിയാൽ തന്നെ മതി അവർ എത്ര ആയിക്കഴിഞ്ഞാലും എത്ര ലേറ്റായിട്ട് ഉറങ്ങിയതാണെങ്കിൽ പോലും രാവിലെ അവരുടെ സമയത്ത് തന്നെ എഴുന്നേൽക്കും മൂന്നാമത്തെ കാര്യം നാളെ എന്നതിനെക്കുറിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുക അതായത് എഴുന്നേറ്റിട്ട് എന്തിനാണ് നമ്മൾക്ക് എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് നാളത്തെ ദിവസത്തോടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവൂ അത് ന്യൂസ് ബട്ടൺ അമർത്താനും അതുപോലെ അലാറം കേൾക്കാതിരിക്കാനും ഒക്കെ കാരണമാവും നാലാമത്തെ കാര്യം ടെൻഷൻ ടെൻഷൻ ഉണ്ടായാൽ ഉറക്കം കിട്ടുമെന്ന് ഡൗട്ട് അടിക്കണ്ട ടെൻഷൻ ഉണ്ടായാൽ ലൈഫിനോട് തോന്നുന്ന മടുപ്പ് രാവിലെ എഴുന്നേൽക്കുന്നതിനൊക്കെ ബാധിക്കും രാവിലെ എഴുന്നേൽക്കാനുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കേട്ടിരുന്നു ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന പോലെ പക്ഷെ ഒരു ഗുണവും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയോ എന്നെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയോ അന്ന് മുതലാണ് എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത് അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത് എന്ന് ആലോചിച്ച് നോക്കുക ഒരു പേപ്പറിലെ കാരണങ്ങൾ എഴുതുക അതിനുശേഷം സൊല്യൂഷൻ കാണാം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് രാവിലെ ഉണരണം ആഗ്രഹിക്കുന്നത് പീസ്ഫുള്ളായിട്ട് ദിവസം തുടങ്ങാൻ വേണ്ടിയാണോ നമസ്കാരത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ വേണ്ടിയാണോ ഫിറ്റ്നസ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണോ എന്താണ് നിങ്ങളുടെ ആവശ്യം ഇതൊരു പേപ്പറിൽ എഴുതി വെക്കുക രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചത് ഒന്ന് എന്തുകൊണ്ടാണ് എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തതെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നതെന്നും നമ്മളിപ്പോൾ എഴുതി വെച്ചല്ലോ ഇനി നിങ്ങളെ രാവിലെ എഴുന്നേൽക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് കൂടി പറയാം ഒന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് നാളേക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങുക നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി നോട്ട് ചെയ്ത് വെക്കുക ഇത്രയും നാളും വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടല്ലേ ഈ സാരമില്ല അത് നിങ്ങൾ മാത്രമല്ലേ അറിയൂ ഇതും ഇപ്പോൾ എഴുതുന്നത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി പ്രത്യേകിച്ച് ആരോടും നമ്മൾ ഇത് പറയുന്നില്ലല്ലോ അങ്ങനെ ഈ ടുഡു ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം അത് തലയണയുടെ താഴെയോ ബോഡിയിൽ തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയോ നമ്മൾ വെക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഉള്ളം കയ്യിലൊക്കെ ടുഡു ലിസ്റ്റ് എന്ന് എഴുതി വെക്കാം അപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്നൊന്നും ചിന്തിക്കരുത് കാരണം ജീവിതത്തിൽ എന്തെങ്കിലും നേടിയ ആൾക്കാരൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ മതി അവർക്ക് ഒരു ടുഡു ലിസ്റ്റ് ഒരുപാട് ക്രേസി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബുക്കും പെൻസിലും അല്ലെങ്കിൽ പെന്നൊക്കെ ഉപയോഗിക്കുന്നത് ഒരിക്കലും നിർത്താതിരിക്കുക അത് ഏത് കഴിഞ്ഞാലും ഈ ഒരു എഴുതി വെക്കുക എന്നുള്ളൊരു ശീലം കണ്ടിന്യൂ ചെയ്യണം വളരെ ഹെൽപ്പ്ഫുള്ളാണ് നിങ്ങളുടെ ഒരു കമ്പാനിയൻ ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും നിങ്ങളുടെ ബുക്ക് എന്ന് പറയുന്നത് രണ്ട് രാത്രി നേരത്തേക്കിടക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത് പക്ഷേ അത് ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ അതിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക മെല്ലെ മെല്ലെ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ മേലോട്ടേക്കാക്കിയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയം കുറച്ച് മുൻപോട്ടേക്കാക്കി മാറ്റുക നേരത്തെ ഉറങ്ങുന്ന കാര്യത്തിൽ പലർക്കും പല എക്സ്ക്യൂസും ഉണ്ടാവും വീട്ടിലെ ജോലി തീരുന്നില്ല എന്നും മക്കളുടെ കാര്യവും അതുപോലെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്ക്യൂസ് പറയും പക്ഷെ നമുക്ക് ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത പ്രശ്നമൊക്കെ ഉള്ളവർ കുഞ്ഞുങ്ങളുടെ റുട്ടീനൊക്കെ ആദ്യം കറക്റ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക മൂന്ന് ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ പോലുള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും അത് ലാപ്ടോപ്പ് ടാബ് അങ്ങനെ എന്ത് തന്നെയായാലും അതെല്ലാം ടേൺ ഓഫ് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം പ്രവാസികളുടെയൊക്കെ ഭാര്യമാർക്ക് ഭയങ്കര കഷ്ടമുള്ള കാര്യമായിരിക്കും ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുൻപേ തന്നെ ഫോണൊക്കെ ഓഫാക്കി വെക്കാന്ന് പറയുന്നത് കാരണം കിടക്കുന്നതിന് മുമ്പ് ഹസ്ബൻഡിന് മെസ്സേജ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്യേണ്ട ആൾക്കാർ അവർക്ക് മാത്രം ചാറ്റ് ചെയ്യുക അവരോട് മാത്രം മെസ്സേജ് അയക്കുക മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുക മറ്റുള്ള സോഷ്യൽ മീഡിയ തുറക്കാതിരിക്കുക രാത്രി നമ്മൾ രാത്രി കിടന്നാലാണ് സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുന്നതെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും പലരും പറയുന്നതാണ് രാത്രി കിടക്കുന്ന സമയത്താണ് ഫോൺ നോക്കാറ് എന്നത് രാവിലെ എഴുന്നേറ്റന്ന് മുതൽ തുടങ്ങുന്ന ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞ് രാത്രി കിടക്കുന്ന സമയത്ത് ഫോൺ നോക്കുമ്പോൾ അതൊരാശ്വാസമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരിക്കലും സന്തോഷം നമുക്ക് ലഭിക്കില്ല ആരൊക്കെയോ ചെയ്യുന്ന ഹാർഡ് വർക്കാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പോലും അത് കറക്റ്റായി പ്രവർത്തിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരൊക്കെ രാവും പകലും കഠിന പ്രയത്നത്തിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോസും ന്യൂസും എല്ലാം ഓരോരുത്തരുടെയും വിയർപ്പാണെന്നുള്ളത് രാത്രി ഉറക്കമു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല സോഷ്യൽ മീഡിയാസൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ രാത്രി ഉറക്കമൊഴിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തേണ്ടതാണ് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ ഇതുപോലെ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും നമ്മൾ ടേൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കാനും പറ്റും നാല് ഉറങ്ങുന്നതിന് മുൻപ് ഒരഞ്ച് മിനിറ്റ് എങ്കിലും മനസ്സിൽ എന്താണുള്ളത് എന്നൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക സന്തോഷമാണോ നിരാശയാണോ സങ്കടമാണോ അതൊന്ന് കേട്ട് നോക്കുക രാവിലെ മുതലുള്ള കാര്യങ്ങളൊന്ന് ആലോചിക്കുക ചെയ്യാൻ പാടില്ലാത്ത വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മക്കളെ തല്ല പാരൻസിനോട് ഹസ്ബൻഡിനോടൊക്കെ വഴക്കിടുക അപ്പം നാളതൊന്നും ആവർത്തിക്കില്ല എന്നും ഞാനൊരു നല്ല വ്യക്തിയാണെന്നൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക മനസ്സ് കൂളാക്കിയ ശേഷം ഞാൻ രാവിലെ ഇത്ര മണിക്ക് ഉണരുമെന്ന് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്ത ശേഷം ഇത്ര മണിക്ക് ഉണരും എന്നത് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് തന്നെ ഉറങ്ങാൻ വേണ്ടി കിടക്കുക നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് പീസ്ഫുള്ളാണെങ്കിലും മാത്രമേ നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അഞ്ച് രാവിലെ എഴുന്നേൽക്കണം എന്നല്ലാതെ അയ്യോ ഇപ്പോൾ തന്നെ ഇത്ര സമയമായല്ലോ ഇനി ഇത്ര മണിക്കൂറല്ലേ ഉറങ്ങാൻ കഴിയുമോ എന്നൊന്നും ചിന്തിക്കരുത് ഉറങ്ങുന്ന മണിക്കൂറിലല്ല കാര്യം നമ്മൾ എത്ര നന്നായിട്ട് ഉറങ്ങുന്നു എന്നതിലാണ് ശരിക്ക് കാര്യം നമ്മുടെ മനസ്സ് ശരിയില്ലെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങിയാലും നമ്മുടെ ക്ഷീണം തീരില്ല ഇനി നമ്മൾ ഹാപ്പി ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും നാളത്തെ ദിവസത്തെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ അഞ്ച് മണിക്കൂർ ഉറങ്ങിയാൽ പോലും നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല ഒരു കുഴപ്പവും ഉണ്ടാവില്ല എട്ട് മണിക്കൂർ തന്നെ ഉറങ്ങണം എന്നുള്ള ചിന്ത തൽക്കാലം ഒഴിവാക്കുക നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എട്ടല്ല പത്ത് മണിക്കൂർ ഉറങ്ങാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ നമ്മൾ ദിവസം മുഴുവൻ വേസ്റ്റ് ആക്കുന്ന സമയം മതി രാത്രിയുള്ള ഉറക്കം കുറച്ച് നേരത്തെ ആക്കി കൊണ്ടുവരാൻ ആറ് ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങുന്നു സോഷ്യൽ മീഡിയ എത്ര മണിക്കൂറാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് മക്കളുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കി വീട്ടുകാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തിരുന്നു രാത്രി എത്ര മണിക്ക് കിടന്നു എഴുന്നേറ്റത്ത് എത്ര മണി ഈ വക ഈ വക കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുക ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാ ദിവസവും ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയുമോ അതിനൊക്കെ സമയം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരോട് പറയാനുള്ളത് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഉള്ളത് ലോകം കീഴടക്കിയ രാജാക്കന്മാർക്കായാലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മില്ലിയനേഴ്സിനായാലും അല്ലെങ്കിൽ റെക്കോർഡുകൾ കീഴടക്കിയ ആൾക്കാർക്കായാലും എല്ലാവർക്കും ഒരേ ഒരേ ഇരുപത്തി നാല് മണിക്കൂർ തന്നെയാണുള്ളത് അവർക്കും ഫാമിലി ഉണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നിട്ട് അവർ ലൈഫിൽ സക്സസ്സായി ഫിലിം സ്റ്റാർസിൻ്റെയും ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ഒക്കെ ലൈഫൊക്കെ കാണുമ്പോൾ അപ്പോൾ എന്തൊരു ഭാഗ്യം എന്തൊരു ലൈഫോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പലതും നേടിയെടുത്തിട്ടുള്ളത് അത് ആരും ചിന്തിക്കാറുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാമെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവോ എല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഈസി ആയിട്ടുള്ള ടിപ്സാണ് വേണ്ടത് പക്ഷേ എത്രയൊക്കെ ടിപ്സ് കേട്ടാലും ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനം എടുക്കണം ഏഴ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ നിങ്ങളുടെ മനസ്സ് മാത്രമാണ് തടസ്സം എന്ന് തോർക്കുക വേറെ ആരും ഒരു തടസ്സമല്ല നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക രാത്രി കിടക്കാനുള്ള ഒരു സമയം നിങ്ങൾ തന്നെ നിശ്ചയിക്കുക ശേഷം ആ ഒരു സമയത്തിലേക്ക് മെല്ലെ മെല്ലെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക നേരത്തെ ഉണരാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചിന്തകളുമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഒരു മോർണിംഗ് പേഴ്സൺ ആവാനോ അല്ലെങ്കിൽ ആഗ്രഹിച്ചത് നേടാനോ ഒന്നും പറ്റില്ല അപ്പം നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക എന്തതിന് സൊല്യൂഷൻ കണ്ടെത്തുക അങ്ങനെയാൽ നമുക്ക് ആഗ്രഹിക്കുന്ന എന്ത് നേടാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതിൽ പറഞ്ഞ ഏഴ് പോയിൻറ്റ്സ് ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിരിക്കുക രണ്ട് മനസ്സ് പീസ്ഫുള്ളാക്കി വെക്കുക മൂന്ന് നേരത്തെ കിടക്കുക നാല് കിടക്കുന്നതിന് മുമ്പ് ചുടു ലിസ്റ്റ് തയ്യാറാക്കുക അഞ്ച് നാളെക്കുറിച്ച് നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ നിറക്കുക ആറ് എഴുന്നേൽക്കണം എന്ന് ദൃഢനഷ നിശ്ചയം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തിനാണ് നേരത്തെ എഴുന്നേൽക്കുന്നത് എന്ന് കൂടി മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഏഴാമത്തെ കാര്യം രാത്രി ഉറങ്ങുന്ന മുൻപ് മനസ്സിനെ കേൾക്കുക അതായത് മനസ്സിൽ എന്താണോ ഉള്ളത് അതൊന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ വീഡിയോയിൽ അങ്ങായി പറഞ്ഞിട്ടുള്ള ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ പറഞ്ഞ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി കഴിയും അലാറം കേൾക്കുന്നില്ല എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനുള്ള സൊല്യൂഷൻ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്താനും ഒക്കെ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് തംസ് അപ്പ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അൺടിൽ ദെൻ ബബ്ബായ്